സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അവസാന ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭാഗത്ത് ആദ്യം വരുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ അഥവാ ദ്വിബീജ സംയോഗം. ഇതിന്റെ ഒരു ആനിമേറ്റഡ് വീഡിയോയാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും സശ്രദ്ധം അത് നോക്കി എങ്ങനെയാണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷനും ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഈസ് എ യുണീക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ അഥവാ ദ്വിബീജ സംയോഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചറിൽ നിന്നും തുടങ്ങാം. എംബ്രിയോസാക്കിന്റെ ഈ ചിത്രത്തിൽ താഴെ കാണുന്ന മൂന്ന് സെൽസ് എഗ് അപാരറ്റസും മുകളിലുള്ള മൂന്ന് സെൽസ് ആന്റിപോഡൽ സെൽസുമാണ്. നടുക്ക് രണ്ട് പോളാർ ന്യൂക്ലിയസും കാണാം. ഡബിൾ ഫെർട്ടിലൈസേഷന് മുന്നോടിയായി ഇനി നടക്കേണ്ടത് പോളിനേഷനാണ്. ആന്തറിൽ വെച്ച് മച്ചുറാകുന്ന പോളൻ ഗ്രെയിൻസ് ടു സെൽഡ് സ്റ്റേജിലാണ് ആന്തറിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. വൺ ലാർജ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് എ സ്മോൾ ജനറേറ്റീവ് സെൽ. അങ്ങനെ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പതിക്കുന്നു. ഇതിനെയാണല്ലോ നാം പോളിനേഷൻ എന്ന് പറയുന്നത്. സ്റ്റിഗ്മയിൽ പതിച്ച പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്ത് ഒരു പോളൻ ട്യൂബ് ഉണ്ടാവുകയും അത് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ ഓവറിയിലൂടെ പ്രവേശിച്ച് അവസാനം അത് എംബ്രിയോ സാക്കിലെത്തുന്നു. പോളൻ ട്യൂബിലുള്ള ജനറേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് രണ്ടായി ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗാമീറ്റ് ഉണ്ടാവുകയും അതിൽ ഒരു മെയിൽ ഗാമീറ്റ് എഗ് സെല്ലുമായിട്ട് ഫ്യൂഷൻ നടത്തി സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഫ്യൂഷൻ അഥവാ സിങ്കമി. രണ്ടാമത്തെ മെയിൽ ഗാമീറ്റ് എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് സെൻട്രൽ സെല്ലിലുള്ള രണ്ട് പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂഷൻ നടത്തുന്നു. അങ്ങനെ മൂന്ന് ന്യൂക്ലിയസ് ഫ്യൂഷൻ നടത്തുന്നത് കൊണ്ട് ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നു. ആദ്യം നടന്ന സിംഗമി എന്ന ഫ്യൂഷനും രണ്ടാമത് നടന്ന ട്രിപ്പിൾ ഫ്യൂഷനും കൂടി ചേർന്ന് പറയുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ അഥവാ ദ്വിബീജ സംയോഗം. ഡബിൾ ഫെർട്ടിലൈസേഷൻ മീൻസ് സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇറ്റ് ഈസ് എ യുണീക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ് ഓർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇപ്പോൾ നാം കണ്ട ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് മനസ്സിൽ ഓർത്തിരിക്കാനും എളുപ്പമാണ് ഈ ഇക്വേഷനിലൂടെയുള്ള ഈ പഠന രീതി. ഇനി കൊടുത്തിട്ടുള്ള ആ ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, പരീക്ഷയ്ക്കായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈക്വൽസ് സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ. ബോത്ത് സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സിംഗമി ഈക്വൽസ് ഫ്യൂഷൻ ഓഫ് ഫസ്റ്റ് മെയിൽ ഗാമീറ്റ് പ്ലസ് എഗ് റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഗാമീറ്റ് എൻ ആണ് ഹാപ്ലോയിഡ്, എഗ് എൻ രണ്ടും കൂടി ഉണ്ടാകുന്ന സൈഗോട്ട് 2N ഓർ ഡിപ്ലോയിഡ്. ട്രിപ്പിൾ ഫ്യൂഷൻ ഈക്വൽസ് ഫ്യൂഷൻ ഓഫ് സെക്കൻഡ് മെയിൽ ഗാമീറ്റ് പ്ലസ് 2 പോളാർ ന്യൂക്ലിയൈ റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പെൻ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇവിടെ മൂന്ന് ഫ്യൂഷനാണ്, മൂന്ന് ഹാപ്ലോയിഡ് സെൽ, ഗാമീറ്റ് എൻ, രണ്ട് പോളാർ ന്യൂക്ലിയൈ എൻ പ്ലസ് എൻ, അങ്ങനെ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് 3N ഫോർമേഷൻ. എംബ്രിയോ ഡെവലപ്മെന്റ് ഇൻ ഡൈക്കോട്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ഫെർട്ടിലൈസേഷന് ശേഷം, ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന
പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എംബ്രിയോ ഡെവലപ്മെന്റ് അഥവാ എംബ്രിയോ ജെനിസിസ്. ഇത് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ വിവിധ സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. നാല് പ്രധാന സ്റ്റേജാണുള്ളത്. ആ നാല് സ്റ്റേജും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റ് ഇൻ ഡൈക്കോട്ട്സ്. എംബ്രിയോ ഡെവലപ്മെന്റിന് മുൻപ് സിനർജിഡ് സെൽസ് ഡീജനറേറ്റ് ചെയ്യുന്നു. തുടർന്ന് ആന്റിപോഡൽ സെൽസും ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. തുടർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് വളർന്ന് എൻഡോസ്പേം ഫോം ചെയ്യുന്നു. ഇറ്റ് ഗീവ്സ് നറിഷ്മെന്റ് ടു ദ ഗ്രോയിങ് എംബ്രിയോ. അങ്ങനെ സൈഗോട്ടിൽ നിന്നും ഫോം ചെയ്ത എംബ്രിയോ എൻഡോസ്പേം കൺസ്യൂം ചെയ്ത് പടിപടിയായി വിവിധ സ്റ്റേജിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ. ഫസ്റ്റ് സ്റ്റേജ് പ്രോ എംബ്രിയോ, സെക്കൻഡ് ഗ്ലോബുലാർ എംബ്രിയോ, തേർഡ് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ഫോർത്ത് സ്റ്റേജ് മച്വർ എംബ്രിയോ. ഫസ്റ്റ് സ്റ്റേജ് പ്രോ എംബ്രിയോ. സൈഗോട്ടിൽ നിന്നും ആദ്യം ഫോം ചെയ്യുന്ന എംബ്രിയോയാണ് പ്രോ എംബ്രിയോ. സെക്കൻഡ് സ്റ്റേജ് ഗ്ലോബുലാർ എംബ്രിയോ. പ്രോ എംബ്രിയോയിൽ നിന്നും ഗ്ലോബ് ആകൃതിയിലുള്ള ഒരു എംബ്രിയോ ഫോം ചെയ്യുന്ന സ്റ്റേജാണ് ഇത്. തേർഡ് സ്റ്റേജ് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. ഹൃദയാകൃതിയിലുള്ള ഒരു എംബ്രിയോ ഫോം ചെയ്യുന്ന സ്റ്റേജാണ് ഇത്. ഈ ചിത്രം ഒന്ന് തിരിച്ചു പിടിച്ചാൽ ഹൃദയാകൃതി വളരെ വ്യക്തമാകും. ഇതിൻ്റെ നീണ്ടുവരുന്ന ദളങ്ങൾ പിന്നീട് കോട്ടിലിഡൻസ് ആയിട്ട് മാറുകയാണ്. ഫോർത്ത് സ്റ്റേജ് മച്വർ എംബ്രിയോ. പൂർണ്ണമായും വളർച്ചയെത്തിയ ഒരു ഡൈക്കോട്ട് എംബ്രിയോയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട് എംബ്രിയോ. എക്സാമിന് പലവട്ടം ലേബൽ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് ഡയഗ്രാംസ്. ആദ്യമായിട്ട് സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് എ ഡൈക്കോട്ട് എംബ്രിയോ. എംബ്രിയോണൽ ആക്സിസിന് ഏറ്റവും മുകളിലായി പ്ലെമിയൂൾ അഥവാ സ്റ്റെം ടിപ്പും താഴെ റാഡിക്കൽ അഥവാ റൂട്ട് ടിപ്പും റാഡിക്കലിനെ കവർ ചെയ്തൊരു റൂട്ട് ക്യാപ്പും കാണാം. സിലിണ്ട്രിക്കലായിട്ടുള്ള ഹൈപ്പോകോട്ടൈൽ റീജിയനാണ് എംബ്രിയോണൽ ആക്സിസ് ഇതിൽ നിന്നും നീണ്ടു വന്നിട്ടുള്ള രണ്ട് കോട്ടിലിഡൻസ് ഡൈക്കോട്ട് എംബ്രിയോയുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് എംബ്രിയോ. മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചറുമായി കമ്പയർ ചെയ്ത് പഠിക്കണം. വളരെ എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ നിൽക്കും അതിനകത്ത് വരുന്ന ടഫ് ആയിട്ടുള്ള ടേംസ്. നൗ ലെറ്റ് അസ് സീ ഫസ്റ്റ് സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് എംബ്രിയോ ഫോളോഡ് ബൈ സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് സീഡ്. സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് എംബ്രിയോ. മോണോകോട്ട് എംബ്രിയോയുടെ സിംഗിൾ കോട്ടിലിഡനാണ് സ്കൂട്ടെല്ലം എന്നറിയപ്പെടുന്നത്. എംബ്രിയോണൽ ആക്സിസിന്റെ മുകളിൽ കോളിയോപ്റ്റൈൽ എന്ന റീജിയനും അതിന്റെ ഉള്ളിൽ ഷൂട്ട് എപെക്സ് അഥവാ പ്ലെമിയോളും കാണാം. താഴെ കോളിയോ റൈസ എന്ന റീജിയനും അതിന്റെ ഉള്ളിൽ റാഡിക്കൽ അതിനെ കവർ ചെയ്ത് റൂട്ട് ക്യാപ്പും കാണാം. സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് സീഡ്. പെരികാർപ് ഓർ ഫ്രൂട്ട് വാൾ, എൻഡോസ്പേം ദ ന്യൂട്രിറ്റീവ് ടിഷ്യൂ, സ്കൂട്ടെല്ലം ദ സിംഗിൾ കോട്ടിലിഡൻ. The upper part of embryonal axis coleoptile consists of plumule or stem tip. Lower portion coleorhiza consists of radicle which is the root tip. Next, different types of seeds. Syllabus പ്രകാരം നമുക്ക് സീഡ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇത് വളരെ ബ്രീഫ് ചെയ്ത ഒരു ചാർട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ പോയിന്റ്സും നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കണം. സീഡ്സ് ആർ ഓഫ് ടു ടൈപ്സ്, ആൽബുമിനസ് സീഡ് ആൻഡ് നോൺ ആൽബുമിനസ് സീഡ്, ഓർ എൻഡോസ്പേർമസ് സീഡ് ആൻഡ് നോൺ എൻഡോസ്പേർമസ് സീഡ്. ഇൻ ആൽബുമിനസ് സീഡ് എൻഡോസ്പേം റിമെയിൻസ് ഇൻ ദ സീഡ്. But in non-albuminous seed, no residual endosperm in the seed. It is completely consumed by the growing embryo.
Example for albuminous seeds are wheat, maize, barley. Example for non-albuminous seeds are pea, groundnut, etc. അടുത്തതായി രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ്, സീഡ് ഡോർമൻസി ആൻഡ് സീഡ് വയബിലിറ്റി. സീഡ് ഡോർമൻസി നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചിട്ടുണ്ട്. ദ ഫെയിലിയർ ഓഫ് എ സീഡ് ടു ജെർമിനേറ്റ് ഈവൻ ഡ്യൂറിംഗ് ഫേവറബിൾ കണ്ടീഷൻസ് ഈസ് കോൾഡ് സീഡ് ഡോർമൻസി. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും ചില വിത്തുകൾ മുളയ്ക്കാതിരിക്കുന്നതിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുക. ഡോർമൻസി എന്നാൽ റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയും. സീഡ് ഡോർമൻസി എന്നാൽ റെസ്റ്റിംഗ് പീരീഡ് ഓഫ് സീഡ് എന്നും പറയാറുണ്ട്. സീഡ് വയബിലിറ്റി, ദ എബിലിറ്റി ഓഫ് എ സീഡ് ടു ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് സീഡ്ലിംഗ്സ് ഈസ് കോൾഡ് സീഡ് വയബിലിറ്റി. അതായത് വിത്തുകളുടെ മുളയ്ക്കുവാനുള്ള കഴിവിനെയാണ് സീഡ് വയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എബിലിറ്റി ടു ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ സീഡ് വയബിലിറ്റിയും ഇനബിലിറ്റി ടു ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ സീഡ് ഡോർമൻസിയുമാണ്. ഈ സീഡ് വയബിലിറ്റി ഓരോ ചെടികളിലും വ്യത്യസ്തമാണ്. ചില സ്പീഷീസിൽ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ സീഡ് വയബിലിറ്റി നഷ്ടപ്പെടും, മുളയ്ക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. എന്നാൽ മറ്റു ചില സ്പീഷീസിൽ ദേ റിമെയിൻ വയബിൾ ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ആ സീഡുകൾ മുളയ്ക്കുവാൻ പ്രാപ്തമായിരിക്കും. ആർട്ടിക് ടുണ്ട്ര റീജിയനിൽ നിന്നും ഖനനം ചെയ്തെടുത്ത ഒരു സീഡുണ്ട്, ലൂപ്പൈൻ സീഡ്. ഈ ലൂപ്പൈൻ സീഡിന്റെ ഒരു എസ്റ്റിമേറ്റഡ് റെക്കോർഡ് പറയുന്നത് 10,000 ഇയേഴ്സ് ഓഫ് ഡോർമൻസി എന്നാണ്. അതായത് 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഖനനം ചെയ്തെടുത്ത ഈ സീഡ്, ഡോർമെന്റ് ആയി കിടന്ന ഈ സീഡ് മുളച്ചു എന്നാണ് പറയുക. അതുപോലെ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഡെഡ് സീ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാവുകടൽ. ഈ ഡെഡ് സീയുടെ അടുത്തുള്ള കിങ് ഹെറോദോസ് പാലസ് എന്ന് പറഞ്ഞാൽ ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരം നിലനിന്നതായി പറയപ്പെടുന്ന ചാവുകടലിനടുത്ത് നിന്നും ഖനനം ചെയ്തെടുത്ത ഒരു സീഡ് ഉണ്ട്, ഡേറ്റ് പാം. ഡേറ്റ് പാം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈന്തപ്പന. ഇതിന്റെ ഒരു സീഡ് 2,000 വർഷങ്ങൾക്ക് ശേഷം മുളച്ചു എന്നാണ് പറയുക. അടുത്തതായി എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ടേമാണ് പെരിസ്പെം. അതെന്താണെന്ന് നോക്കാം. പെരിസ്പെം. In some seeds, remnants of nucellus are persistent. This residual persistent nucellus is called perisperm. Example, black pepper and beet. കുരുമുളകിലും ബീറ്റ്റൂട്ടിന്റെ സീഡിലും ന്യൂസെല്ലസിന്റെ അവശിഷ്ടം എന്നെന്നും നിലനിൽക്കുന്നു. ഇങ്ങനെ സീഡിൽ തന്നെ പേഴ്സിസ്റ്റ് ചെയ്യുന്ന റെസിജ്വലായിട്ടുള്ള ന്യൂസെല്ലസിനെയാണ് പെരിസ്പെം എന്ന് പറയുന്നത്. പഴങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ധാരാളം ന്യൂട്രിയൻസും മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന പഴങ്ങൾ. നാം കഴിക്കുന്ന ആപ്പിൾ, സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങൾ യഥാർത്ഥ പഴങ്ങളല്ല. They are not true fruits. They are false fruits. അപ്പോൾ എന്താണ് ഈ യഥാർത്ഥ പഴങ്ങൾ, എന്താണ് ഈ ഫാൾസ് ഫ്രൂട്ട്സ്? ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ട്സും എന്താണെന്ന് നമുക്ക് നോക്കാം. Fruits are of two types, true fruits and false fruits. The fruits formed directly from the ovary are called true fruits, while the fruits formed from any floral parts other than the ovary are called false fruits. Example of true fruits are mango, orange, tomato, etc. Apple, strawberry, etc. are examples of false fruits. The edible part of the false fruits like apple and strawberry are formed from the thalamus.
ആപ്പിളിൻ്റെയും സ്ട്രോബെറിയുടെയും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഓവറിയിൽ നിന്നല്ല, തലാമസിൽ നിന്നാണ്. അതുകൊണ്ട് ഇവ രണ്ടും ഫാൾസ് ഫ്രൂട്ട്സ് ആണ്. പാർത്തനോജെനിസിസ് എന്നൊരു ടേം നാം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. The phenomenon of production of an organism without fertilization is called parthenogenesis. ഈ ഫിനോമിനൻ വഴി, പാർത്തനോജെനിസിസ് വഴി ഉണ്ടാകുന്ന ഫ്രൂട്ട്സിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ദ ഫ്രൂട്ട്സ് ഫോംഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ആർ കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആൻഡ് ദേ ആർ സീഡ്ലെസ്. Let us discuss the parthenocarpic fruits in detail. Parthenocarpic fruits. In a few species, fruits are developed without fertilization. Such fruits are called parthenocarpic fruits. They are seedless. Parthenocarpic fruit in best example ana banana. ഓക്സിൻ, ഗിബെർലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ സഹായത്താൽ ചെടികളിൽ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്ത് ധാരാളം സീഡ്ലെസ് ഫ്രൂട്ട്സ് നിർമ്മിക്കാറുണ്ട്. ഉദാഹരണത്തിന് സീഡ്ലെസ് ഗ്രേപ്സ്, സീഡ്ലെസ് ഓറഞ്ചസ്, സീഡ്ലെസ് കുക്കുംബർ, സീഡ്ലെസ് വാട്ടർമെലൺ തുടങ്ങിയവ. ഈ ചാപ്റ്ററിൽ അവസാനമായി വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് അപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി. പലവട്ടം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് രണ്ട് ടേംസ്. ആദ്യം അപ്പോമിക്സിസ് എന്താണെന്ന് നോക്കാം, അതിനുശേഷം പോളിഎംബ്രിയോണി. അപ്പോമിക്സിസ്, ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് apomixis. It is a form of asexual reproduction that mimics sexual reproduction. Example, Asteraceae family and grasses. ഇവിടെ സീഡ് ഉണ്ടാകുന്നതിനാൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് സീഡ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള കാരണം സീഡ് ഉണ്ടാകുന്നത് ഡിപ്ലോയിഡ് എഗ് സെല്ലിൽ നിന്നാണ് എന്നുള്ളതാണ്. നമുക്കറിയാം എഗ് സെൽ ഹാപ്ലോയിഡ് ആണ്. അതെങ്ങനെ ഡിപ്ലോയിഡായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മെഗാസ്പോറോജെനിസിസിനെ കുറിച്ച് ഒന്ന് ഓർക്കണം. സാധാരണ മെഗാസ്പോറോജെനിസിസിൽ ഡിപ്ലോയിഡ് എം എം സി മെഗാസ്പോർ മദർ സെൽ മിയോസിസിന് വിധേയമാകുന്നു. എന്നാൽ അപ്പോമിറ്റിക് സീഡ് ഉണ്ടാകുമ്പോൾ ഡിപ്ലോയിഡ് എം എം സി മിയോസിസിന് വിധേയമാകുന്നില്ല. അങ്ങനെ ഡിപ്ലോയിഡ് എം എം സിയിൽ നിന്നും തുടർന്നുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഉണ്ടാകുന്ന എംബ്രിയോ സാക്കിലെ ഓരോ കോശങ്ങളും ഡിപ്ലോയിഡ് തന്നെയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള എഗ് സെല്ലും ഡിപ്ലോയിഡ് സെല്ല് തന്നെ. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഡിപ്ലോയിഡ് എഗ് സെല്ലിൽ നിന്നും ഇവിടെ സീഡ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സീഡുകൾക്കാണ് അപ്പോമിക്റ്റിക് സീഡ്സ് എന്ന് പറയുന്നത്. പോളി എംബ്രിയോണി, ദ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ് is called polyembryony. Example, citrus and mango. സിട്രസിലും മാംഗോയിലും എംബ്രിയോ സാക്കിന് ചുറ്റുമുള്ള ന്യൂസെല്ലസ് സെൽസ് എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് തുളച്ചുകയറി വളരുവാൻ തുടങ്ങുന്നു. ഇത് ഓരോന്നും ഓരോ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോ കാണുന്ന ഒരു പ്രതിഭാസമാണ് പോളി എംബ്രിയോണി. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ഈ ചാപ്റ്റർ ഈ ഭാഗത്തോടുകൂടി പൂർണ്ണമാകുന്നു. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. നന്ദി, നമസ്കാരം.